അവിഹിത ബന്ധങ്ങൾ അരുംകൊലയ്ക്ക് വഴിമാറിയ നിരവധി കാഴ്ചകൾക്ക് ഇന്ന് മലയാളികൾ സാക്ഷികളായി. അത്തരമൊരു വാർത്തയിലേക്കാണ് എഫ്ഐആർ പോകുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്ത് 40 വയസ്സുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം വേങ്ങശ്ശേരി സ്വദേശി ധനലക്ഷ്മിയാണ് വെട്ടേറ്റ് മരിച്ചത്. പാലക്കാട് SPയുടെയും ഷൊർണൂർ DYSPയുടെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. വീടിന് പിന്നിലെ ചാണകക്കുഴിക്ക് സമീപത്തായാണ് ധനലക്ഷ്മിയുടെ മൃതദേഹം കിടന്നിരുന്നത്. വിവാഹമോചിതയായ ധനലക്ഷ്മി 4 വർഷത്തോളമായി ബാലന്റെ കൂടെയായിരുന്നു താമസം. സമീപത്തെ വീടുകളിൽ പാല് കൊടുത്ത് തിരിച്ചുവന്ന ബാലൻ ധനലക്ഷ്മിയെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിന് പിന്നിൽ മൃതദേഹം കണ്ടത്. കഴുത്തിലും വാരിയലിലും വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. എന്നാൽ മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബാലനും ധനലക്ഷ്മിയും നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് SPയുടെയും ഷൊർണൂർ DYSPയുടെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേസന്വേഷണത്തിനായി ഒറ്റപ്പാലം CIA ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.